ജീവിതത്തിൽ ഒരു അഭിമുഖത്തിൽ എവിടെയോ പറഞ്ഞതായി വായിച്ചതായിട്ട് ഓർക്കുന്നു, ഞാൻ വിവാഹം കഴിച്ചിട്ടില്ലായിരുന്നു. ഞാൻ കഴിച്ചിട്ടില്ല ഇവരെയും, എൻ്റെ കൂടെ താമസിപ്പിച്ചു അത്രേ ഉള്ളൂ. ആ അവർ പ്രസവിച്ച കുട്ടിയാണ് ഇപ്പോൾ ഇവിടുന്ന് പോയ ഡോക്ടർ. ഞാൻ സ്വസ്ഥമായൊരു കുടുംബമായിട്ട് ജീവിക്കുക. അനേകം ഭാര്യമാരുണ്ടെന്ന് പരാതിയുണ്ട്. അത് ഇല്ലാത്ത ഒരാളിനെ പറഞ്ഞുതരോ? സിനിമാ ഫീൽഡിൽ ചിന്ന വീട്ടിൽ നിന്ന് 10,000 രൂപ കൊടുത്ത് രക്ഷിച്ചിട്ടുണ്ട് ഞാൻ ഒരു നടനെ, നിങ്ങളറിയുന്നൊരു ഗംഭീര നടനെ. ചേട്ടാ 10,000 രൂപ കൊടുത്ത് അയച്ചില്ലെങ്കിൽ എൻ്റെ ജീവൻ അപകടത്തിലാവുമെന്ന് പറഞ്ഞിട്ട് ആ കത്തും കൊണ്ടുവന്ന ആളുടെ 10,000 രൂപ കൊടുത്ത് അയാളെ പിടിച്ച് കെട്ടിവെച്ചിരിക്കുകയായിരുന്നു അവിടെ തമിഴ്നാട്ടിൽ. എനിക്ക് അനേകം ഭാര്യമൊന്നുമില്ല, രണ്ട് ഭാര്യമാരും. ആദ്യം തന്നെ പറഞ്ഞു വിട്ടു, രണ്ടാമത്തുണ്ട്. രണ്ടാമത്തും ഞാനുമായിട്ടും ഇപ്പോൾ വലിയ കമ്പനിയൊന്നുമില്ല. അതെൻ്റെ സ്വഭാവം അങ്ങനെയാണ്, ഞാനൊന്നിനും അങ്ങനെ ക്ഷമിക്കുകയല്ല. പ്രണയിച്ചിട്ടുണ്ടോ? പ്രണയിച്ചിട്ടുണ്ട്. ഈ നേരത്തെ പറഞ്ഞത് കൂടാതെ? ആ ഉണ്ടുണ്ട്. ആദ്യമേ അതാണല്ലോ കല്യാണം കഴിക്കാത്തത്. ആദ്യമേ എൻ്റെ അമ്മാവൻ്റെ മകളെ തന്നെ പ്രണയിച്ചു. അത് എനിക്ക് ജോലിയില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് കെട്ടിച്ചു തന്നില്ല. ഇപ്പോൾ അവരതിൽ വിഷമിക്കുന്നു, കെട്ടിച്ചു കൊടുക്കേണ്ടതായിരുന്നു എന്നുള്ളത്. മുൻവിധിയാണല്ലോ കുഴപ്പം ചെയ്യുന്നത്. ജോലി എനിക്ക് കിട്ടും, എൻ്റെ 20-ാമത്തെ വയസ്സിലാണ് ഞാൻ ആവശ്യപ്പെട്ടത്. ജീവിതത്തിൽ അനേകം സ്ത്രീകൾ കടന്നു വന്ന് വരികയും പോവുകയും ചെയ്തിട്ടുണ്ടോ? അതൊക്കെ ഉണ്ടാവും. അതില്ലാത്തവരാരാണുള്ളത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ പറയുന്ന സൂപ്പർ താരങ്ങൾക്കില്ലേ, ഈ പറയുന്ന സിനിമയിലെ മറ്റഭിനേതാക്കൾക്കില്ലേ, ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റുകളിൽ, ഇപ്പോൾ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിലില്ലേ? കനകം മൂലം, കാമിനി മൂലം കലഹം പലവിധം എന്നാണ്.